ഋത്വിക് റോഷനു ശേഷം ഇടുക്കിക്കാർ അഭിമാനത്തോടെ പരിചയപ്പെടുത്തുകയാണ്. കട്ടപ്പനയിലെ ഐൻസ്റ്റീനെ കൊച്ചു കൊച്ചു കണ്ടുപിടുത്തങ്ങളിലൂടെ വലിയ ശാസ്ത്രജ്ഞനാകാൻ കൊതിക്കുന്ന 9-ാം ക്ലാസ്സുകാരൻ ജുവലാണ് കക്ഷി. ഇലക്ട്രിക് സൈക്കിളും കൊച്ചു കമ്പ്യൂട്ടറും എല്ലാം തയ്യാറാക്കി നാട്ടിലെ താരമായി മാറിക്കഴിഞ്ഞു ജുവൽ. ശാസ്ത്രജ്ഞനാകണമെന്ന മോഹം ജുവൽ സന്തോഷിന്റെ തലയ്ക്ക് പിടിച്ചിട്ട് വർഷം കുറച്ചായി. വീട്ടിലെ ഇലക്ട്രിക് ഉപകരണങ്ങളെല്ലാം അഴിച്ച് പണിപഠിച്ചായിരുന്നു തുടക്കം. പുസ്തകങ്ങൾക്ക് പുറമെ ഇന്റർനെറ്റിലും പരിധി ജുവൽ നടത്തിയ പരീക്ഷണങ്ങൾ ഇലക്ട്രിക് സൈക്കിളിൽ എത്തി നിൽക്കുന്നു. പെഡൽ ചവിട്ടി കഷ്ടപ്പെടാതെ ആക്സിലേറ്ററിൽ കൈവച്ചാൽ ജുവലിന്റെ സൈക്കിൾ ഓടിത്തുടങ്ങും. കാരിയറിൽ കെട്ടിവച്ച യു പി എസിലെ വൈദ്യുതിയാണ് ഇന്ധനം. ഒരു ഇലക്ട്രിക് സ്കൂട്ടറിന്റെ അതേ ആക്സിലേറ്ററും കൺട്രോളറും എല്ലാമാണ് ഇതിന് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ മോട്ടർ മാത്രം ആ മോഡൽ അല്ലെന്നേ ഉള്ളൂ. അതിലും പവർ കുറഞ്ഞ മോട്ടറാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പം നിലവിൽ ഇത് 37 കിലോമീറ്റർ സ്പീഡ് വരെ മാക്സിമം ആക്കാമെന്നാണ് നമുക്കിതില്. ഇത് നിലവിൽ 20 കിലോമീറ്റർ വരെ നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ ബാറ്ററി പവർ 1 മണിക്കൂറോളം ബാറ്ററി നിൽക്കും. കാഞ്ഞിരന്താനം സന്തോഷിന്റെ മൂത്ത മകനായ ജുവൽ കട്ടപ്പന ഓസാനം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ 9-ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഹൈഡ്രജൻ ജനറേറ്റർ തുടങ്ങി മിനി കമ്പ്യൂട്ടർ വരെ നീളുന്നു ജുവലിന്റെ പരീക്ഷണങ്ങൾ. ടോയ് മോട്ടോർ വെച്ച് കളവെട്ട് യന്ത്രം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ ഒത്തിരി ഒത്തിരി ഇപ്പം കടയിലെ CCTV ക്യാമറയൊക്കെയാണ് ഫുള്ള് റെഡിയാക്കി വെക്കുന്ന ജുവല. അപ്പം അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതിങ്ങനെ അദ്ദേഹം സ്വന്തമായിട്ടൊരു ഐഡിയയിൽ ഇത് ചെയ്യുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നില്ല. ജുവലിന്റെ അനിയൻ ജോഹാനും ചില്ലറക്കാരനല്ല. പഴയ സിറിഞ്ചുകൾ ഉപയോഗിച്ചുള്ള മണ്ണുമാന്തി യന്ത്രമാണ് 5-ാം ക്ലാസ്സുകാരൻ ജോഹാന്റെ സൃഷ്ടി. സ്വയം പടം വരയ്ക്കാൻ കഴിയുന്ന റോബോട്ടിനെ നിർമ്മിക്കുകയാണ് ജുവലിന്റെ അടുത്ത ലക്ഷ്യം. മനോരമ ന്യൂസ്, കട്ടപ്പന.